നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമിയുടെ തിരു ആറാട്ട് നടത്താൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ രാജകൊട്ടാരത്തിൽ നിന്ന് പണിയിപ്പിച്ച ആറാട്ട് മണ്ഡപം നിൽക്കുന്ന ശംഖുമുഖം ബീച്ചിലെ ആറാട്ട് മണ്ഡപത്തിന് ചുറ്റും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആശങ്കയുണർത്തുകയാണ്. പാർക്ക് വിപുലീകരണം എന്ന പേരിൽ ടൂറിസം വകുപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ ആറാട്ട് പൂജകൾ നടത്തുന്ന കരിങ്കൽ മണ്ഡപത്തിന് മുന്നിൽ 10 അടിയിലേറെ വീതിയിൽ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. ആറാട്ട് മണ്ഡപത്തിന് മുന്നിൽ കഷ്ടിച്ച് 50 അടി വലത്തോട്ട് ആറാട്ട് കൊട്ടാരത്തിന്റെ മതിലിനോട് ചേർന്ന് 3 കടമുറികൾ നിർമ്മിച്ചിട്ടുമുണ്ട്. ഭാവിയിൽ ഏറ്റവും വലിയ അപകടകരമാണിത്. ഹലാൽ ഇറച്ചിക്കട നടത്തുന്ന സമാധാന പ്രിയർ ആരെങ്കിലും ആ കടകൾ വാടകയ്ക്കെടുത്താൽ ആറാട്ട്, കർക്കിടവാവ് ബലി തുടങ്ങിയ ആചാരങ്ങൾക്കിത് ശല്യമായി മാറും. ഇപ്പോൾ തന്നെ അവ പൊളിച്ചു നീക്കാൻ നടപടികൾ എടുപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇതിനെ ചൊല്ലി ഉണ്ടാകാൻ പോകുന്നത്. ശംഖുമുഖം 10,000 ആളുകൾ കർക്കിടക വാവു ബലിയിടാൻ വരുന്ന ബലിക്കടവ് കൂടിയാണ്. ഏറ്റവും വൃത്തിയുള്ള മണൽ, ശുദ്ധിയുള്ള അന്തരീക്ഷം, യാത്രാ സൗകര്യം തുടങ്ങിയ കാരണങ്ങളാൽ വളരെയേറെ ആളുകൾ ഇവിടെ എത്തി നിരവധി ഹിന്ദു സംഘടനകളുടെയും തന്ത്രിമാരുടെയും മേൽനോട്ടത്തിൽ ബലിയിടുന്നു. മുൻപ് ചില ഹിന്ദു വിരുദ്ധ ശക്തികൾ ഇതിന് പാരവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഹിന്ദു സംഘടനകൾ ശക്തമായി എതിർത്തതുകൊണ്ട് നടന്നില്ല. ഇപ്പോൾ ടൂറിസത്തിന്റെ പേരിൽ പാർക്ക് പണിയാൻ ആ സ്ഥലം മൊത്തം എടുത്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഹിന്ദു സംഘടനകൾ ഇടപെട്ടില്ലെങ്കിൽ ഇനി ഇവിടെ ബലിയിടാൻ 1 ഇഞ്ച് പോലും സ്ഥലമില്ലാതെയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പണ്ട് പോപ്പിന്റെ തിരുവനന്തപുരം സന്ദർശനം പ്രമാണിച്ച് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ശംഖുമുഖം ആറാട്ടുകടവിൽ തന്നെ പാപ്പൽ പോടിയും നിർമ്മിച്ച് ആ സ്ഥലം പള്ളിയാക്കി പിടിച്ചെടുക്കാൻ കേരള സർക്കാരിന്റെ ഒത്താശയോടെ ഒരു വലിയ കള്ളക്കളി നടന്നു. അതിനെതിരെ അതിശക്തമായ സമരമാണ് അന്ന് പല സംഘടനകളും പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ബലിതർപ്പണം, ആറാട്ട് പൂജ തുടങ്ങിയ ചടങ്ങുകൾക്കായി 10,000 ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ മാറ്റിയിട്ടുകൊണ്ട് പാർക്ക് നവീകരണം നടത്തുകയാണ്. ഹിന്ദുക്കൾ ഒരു വികസന പ്രവർത്തനത്തിനും എതിരല്ല. പക്ഷേ വികസന പ്രവർത്തനത്തിന്റെ പേരിൽ ബലിതർപ്പണം, ആറാട്ട് പൂജ തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകരുത്. ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗക്കാർ പവിത്രങ്ങളായ ചടങ്ങുകൾ നടത്തുന്ന ഒരു സ്ഥലവും സർക്കാർ പിടിച്ചെടുക്കുന്നില്ല. പക്ഷെ ശംഖുമുഖത്ത് ടൂറിസം വികസനത്തിന്റെ പേരിൽ ഇപ്പോൾ നടത്തുന്ന പണികൾ ആശങ്കയുണർത്തുന്നത് തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് പണി തീർത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേക താല്പര്യമെടുത്താണ് പണികൾ നടത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.